നമസ്കാരം. ഈ അടുത്ത് കിഴക്കമ്പലത്ത് മരണപ്പെട്ട ദീപുവിൻ്റെ കൊലപാതകം വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു. അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട സാബു മോലാളി എങ്ങനെയൊക്കെ രാഷ്ട്രീയ നേട്ടം കൊയ്യാം, ഒരു ദളിത് ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് ലിവർ സിറോക്സ് എന്നൊരു അസുഖത്തെ മുൻനിർത്തിയാണെന്നൊരു സംഭവം ഇരിക്കെ, അതല്ല അദ്ദേഹത്തെ സി പി എമ്മുകാർ തല്ലിക്കൊന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചൊരു സംഭവം, ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ അടിപിടി നടന്ന ദിവസത്തിന് ശേഷം ദീപുവിനെ തൊട്ടടുത്ത ദിവസം ജോലിക്ക് വിളിക്കാൻ പോയ സുനി എന്ന വ്യക്തിയുടെ വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന് കേട്ടു നോക്കാം. ദീപു ഒരാഴ്ച മുമ്പ് പോലെ ദീപുവിനെ പണിക്ക് വിളിക്കാൻ വേണ്ടി ഫോണിക്കണ വിളിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ എനിക്ക് തയ്ക്കാവുന്ന ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ മരത്തിൻ്റെ ഗ്രെയിൻസ് ഒക്കെ വരയ്ക്കാൻ ദീപുവും എടുക്കണം. അപ്പോൾ അത് വിളിക്കാൻ വേണ്ടി ഞാൻ ഞായറാഴ്ച രാവിലെ അവൻ്റെ വീട്ടിൽ ചെന്നു. ആദ്യം ചെന്നു, അപ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് എൻ്റെ ഉള്ള. അപ്പോൾ ഞാൻ അവൻ്റെ അമ്മ പറഞ്ഞു ആ ജനലേഖന തുറന്നിട്ട് മോൻ വിളിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ വിളിച്ച് ജനിപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നീ കുളിച്ച് റെഡി ആയിട്ടേക്ക്, ഞാൻ 1.5 മണിക്കൂർ കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെന്നു. വീണ്ടും ചെന്നപ്പോൾ ആൾ എനിക്ക് പല്ലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ വന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വന്നില്ല, കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ചെയ്ത് എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നലെ എന്നെ ഇവിടെ ഉന്തും തള്ളുമൊക്കെ ചെയ്തു, അതുകൊണ്ട് ഇന്നലെ എന്നെ ഉന്തി തള്ളി, ഇനി എന്നെ തല്ലൂലാന്നെൻ്റെ ഉറപ്പ്, അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാ നിന്നെ ഉന്തി തള്ളിയെന്ന് ചോദിച്ചു. ഇവിടെ ഉള്ളവരാണെന്ന് പറഞ്ഞു. നീ കേസ് കൊടുക്കണ എന്തിനാ, നിൻ്റെ കൂട്ടുകാരല്ലേ, പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു. ഏ എന്നോട് സാറ് പറഞ്ഞു അങ്ങനെ കേസ് കൊടുക്കണം, സാറ് ബാക്കി നോക്കിക്കോളാന്ന് പറഞ്ഞു. കേട്ടല്ലോ, അദ്ദേഹം കാര്യമായി വിശദീകരിക്കുന്നുണ്ട് ആ സംഭവത്തെക്കുറിച്ച്. അദ്ദേഹം പറയുന്ന കാര്യം, തൊട്ടടുത്ത ദിവസം ദീപുവിനെ ജോലിക്ക് വിളിക്കാൻ പോവുകയാണ്. നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തടിപ്പണി ചെയ്യുന്ന ഒരു ജോലിയാണ് ദീപു ചെയ്തു വന്നിരുന്നത്. പിന്നെ സാബു മോലാളിയുടെ 2020 സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് സാറ് വിളിച്ച് പറഞ്ഞു കേസ് കൊടുത്താലേ മതിയാകുമെന്ന് അതിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ പറയും രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. ഇത്രയും ദിവസം വേണ്ടല്ലോ ഈ കാര്യം പറയിക്കാനായിട്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ വെച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രമാത്രം നികൃഷ്ടമായിട്ട് ഒരു വ്യക്തി ഒരു മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചതിൻ്റെ ബാക്കി പത്രമാണ്. സാബു മോലാളി എന്ന വ്യക്തി ഇതിനേക്കാൾ വലിയ ഫ്രോഡ് കാണിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ യഥാർത്ഥ മുഖം എന്ന് പറഞ്ഞാൽ ഒരു 9-1-6 തട്ടിപ്പ് വ്യാപാരി. അദ്ദേഹത്തിന് ഈ നാടിനോട് ഒരു പ്രതിബദ്ധതയുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത മുഴുവൻ പണത്തിലാണ്. അതുകൊണ്ടാണ് ഈ 2020 ഉണ്ടാക്കി വെച്ച് നാടിനെ സേവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പണം മാത്രമാണ്. എങ്ങനെയൊക്കെ വളഞ്ഞ വഴിയിൽ കൂടി പണം ഉണ്ടാക്കാമെന്നതാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെന്ന് ഈ അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളും വർത്തമാനങ്ങളും മാത്രം പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെയാണ് സുനിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ സാബു മോലാളിയുടെ മുഖം ഒന്നുകൂടി വലിച്ചു കയറുന്നത്. എന്തായാലും ആ വെളിപ്പെടുത്തൽ കേരളം ചർച്ച ചെയ്യേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. ഇത്തരം നെറുകേടുകൾ കാണിക്കുന്നവർ ഒരു മരണമാണ്. ഇപ്പോൾ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഉന്തും തള്ളും ഉണ്ടായതിൻ്റെ പേരിൽ ഒരാഴ്ച കഴിഞ്ഞ് കേസ് കൊടുക്കുന്നു. ആൾ മരിക്കുമ്പോൾ തല്ലിക്കൊന്നതാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഒരു MLA ഇപ്പോൾ 2020 വലിയ ഇടിവുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു MLA കൂടി അവിടെ വന്നപ്പോൾ സാബു മോലാളിക്ക് വാലി തീ പിടിച്ചൊരവസ്ഥയാണ്. എന്തുകൊണ്ടും സാബു മോലാളിക്ക് കാലിടറുന്നു. 2020 പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ 2020 സ്വാധീനം കുറഞ്ഞു വരുന്നു എന്ന് ഉറപ്പായതിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഈ തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ ഈ കൊള്ളരുതായ്മകൾ, ഈ കള്ളത്തരങ്ങൾ, ഈ പച്ച നുണകൾ ജനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇയാളെപ്പോലുള്ള വ്യക്തിക്ക് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുമില്ല. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി വെച്ച് ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ കുറച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ഉടായ്പ് പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തൽ ദീപുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള എതിരഭിപ്രായം കൊണ്ട് ഒരു മരണത്തെ മുൻനിർത്തി അതിൻ്റെ പിന്നിൽ നിന്ന് ഒരുതരം ശിഖണ്ഡിക്കളി കളിക്കുന്ന ഈ ഒരു ഏർപ്പാട്, അത് സാബു മോലാളിക്ക് മാത്രം പറ്റുന്ന ഒരു രീതിയാണ്. അതായത് എന്ത് തോന്നിവാസവും കാട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ ഏത് ലെവൽ വേണമെങ്കിൽ പോയി തരം താഴാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് ഈ അടുത്ത കാലത്ത് തെളിയിച്ചിട്ടുണ്ട്. സ്വന്തം ബിസിനസ് സാമ്രാജ്യം വളർത്താൻ വേണ്ടി രാഷ്ട്രീയം മറപിടിച്ചുകൊണ്ട് നടക്കുന്ന സാബു മോലാളി ഇപ്പോൾ സുനിയുടെ വാക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യഥാർത്ഥ മുഖം ഒന്നുകൂടി വെളിവാകുകയാണ്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇതൊന്നും വലിയ തോതിൽ ചർച്ച ചെയ്യില്ല. കാര്യം സാബു മോലാളിയുടെ എച്ചിലുകൊണ്ട് ജീവിക്കുന്നവരാണല്ലോ കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും. അപ്പോൾ കിറ്റെക്സിന്റെ പരസ്യം
അതുകൊണ്ട് ഉണ്ട് ഉറങ്ങിക്കിടക്കുന്നവർക്ക് ഇതൊന്നും വലിയ വാർത്തയോ അല്ലെങ്കിൽ ഇതൊന്നും ജനങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കണമെന്നോ ഒരു നിർബന്ധവും ഉണ്ടാകില്ല. എങ്ങനെയൊക്കെ സാബു മൊയ്ലാളിയെ വെള്ളപൂശിയെടുക്കാം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അല്ലാതെ ദീപു എന്ന ചെറുപ്പക്കാരൻ മരിച്ചതിന്റെ യഥാർത്ഥ കാരണം, അതിന്റെ നിജസ്ഥിതി ഇതൊന്നും സമൂഹത്തിനെ അറിയിക്കാനുള്ള ബാധ്യത ഇവർക്കില്ലെന്ന് ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ.